ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇന്ന് നമുക്കൊരു ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റിനെ പരിചയപ്പെടാം അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പെട്ടെന്ന് പോകാം അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് മിങ് അരളിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് അരളിയ ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ തന്നെ വലിയ ലീഫുള്ള ചെടികൾ പണ്ട് മുതലേ വീടുകളിലുണ്ടായിരുന്നു എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല വലിയ ഇലകളുള്ളത് പക്ഷേ അന്നൊന്നും ഇതിൻ്റെ പേര് അരളിയ എന്നാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പണ്ട് മുതലേ ഉള്ളതാണ് പിന്നീടാണ് ധാരാളം വെറൈറ്റികൾ വന്നു തുടങ്ങിയത് അപ്പോൾ അതിൽ ഒരു മൂന്ന് നാല് വെറൈറ്റി എനിക്കുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണിത് മിങ് അരുളിയ എപ്പോഴും കണ്ണിന് നല്ല കുളിർമയും ആകർഷണവും നൽകുന്ന ഒരു പ്ലാന്റാണ് കുറേ ഒരു ഡാർക്ക് ഗ്രീനായിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു നിറവും അതിൻ്റെ മുകളിലുള്ള ലീഫൊക്കെ കുറച്ച് ലൈറ്റ് കളറായിരിക്കാം എങ്കിലും ഒരു ബ്ലാക്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ഇലയോട് കൂടിയ നല്ല ഒരു ചെടിയാണിത് ഇത് നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാം ഔട്ട്ഡോറായിട്ട് വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ വളർത്തിയെടുക്കാം ഇത് ഈ ഒരു അരളിയ എന്ന് പറയുന്നത് ഇൻഡോറായിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരു ലോ സൺലൈറ്റ് ആവശ്യമാണ് ഇപ്പം ഇൻഡോറായിട്ട് നമുക്ക് ഒരു ഒരു ഒന്നും ആഴ്ച നമ്മൾ റൂമിൽ ഒട്ടും സൺലൈറ്റ് കിട്ടാത്തൊരു ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഒരാഴ്ച കഴിയുമ്പോഴേ ചെറിയ ഒരു സൺലൈറ്റ് മുറ്റത്തെടുത്ത് വെച്ച് സൺലൈറ്റ് ഇതിന് കൊടുക്കണം അങ്ങനെയുള്ളൊരു പ്ലാനാണ് പക്ഷേ ഒരു ഒന്ന് എൻ്റെ അനുഭവത്തിൽ ഒന്ന് ഒന്നൊരു ഒന്നര ആഴ്ചയോളം ഇത് ഒരു അടച്ചിട്ട ഒരു മുറിയിൽ ഒട്ടും സൺലൈറ്റ് കിട്ടാത്തവരടുത്ത് ഇത് ഭംഗിയായിട്ട് വളരും പക്ഷേ അതിന് ശേഷം ഇലകളൊക്കെ പെട്ടെന്നൊരു എന്താ ഒരു ഒരു വല്ലാതെ ഡാമേജായി തുടങ്ങും അപ്പോൾ ഇതിന് ഈ ഈ അരളിയേക്ക് ആവശ്യമായിട്ടുള്ളത് കുറ കുറഞ്ഞ മതിയായ അളവിലുള്ള സൺലൈറ്റും വേണം മതിയായ അളവിലുള്ള വാട്ടറും ഇതിനാവശ്യമാണ് പിന്നെ ഇത് മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലിൽ ഇത് നല്ലപോലെ വളരും പക്ഷേ വെള്ളം ഒഴിക്കാൻ മറക്കരുത് കാരണം കടുത്ത ഇത് പാടി ഇലകളൊക്കെ കുറേയൊക്കെ പാടി കരിഞ്ഞ് ഡാമേജൊക്കെ ആയിപ്പോവും പക്ഷേ നല്ല വളരെ ഭംഗിയുള്ള ഒരു ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ നിങ്ങരലിയ ഇതിൻ്റെ ഇത് നമുക്ക് ഇത് കട്ട് ചെയ്ത് ഇത് ബോൺസായി ആക്കി നമുക്കിതിനെ വളർത്താം പിന്നെ അല്ലാതെ തന്നെ ഇത് കുറേ വളർന്നു കഴിയുമ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പം ഞാൻ ഇതിൽ നിന്ന് കുറേ കട്ട് ചെയ്തില്ല അതുകൊണ്ടാണിത് മദർ പ്ലാന്റ് വേറെ ആയിരുന്നു അതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാനിത് വെച്ചതാണ് ഇതിലേക്ക് പിന്നെ ഞാൻ പിന്നെ ഇതിൽ നിന്ന് ഞാൻ പിന്നീട് കുറച്ച് കീരങ്ങൾ കട്ട് ചെയ്തിരുന്നു ഒരു ഒരു വർഷത്തിന് മുമ്പാണ് ഇത് മദർ പ്ലാന്റിൽ നിന്ന് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് പെട്ടെന്ന് തന്നെ വളർന്നു പിന്നീട് ഇതിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി പിന്നീട് ഇത് ഒന്ന് ഓൺ ചെയ്യാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ടത് ഇത്രയും ഹൈറ്റിൽ വളർന്നു സ്റ്റെമ്മൊക്കെ വളരെയധികം ഉണ്ടല്ലേ ബലം കുറഞ്ഞ സ്റ്റെമാണ് വളരെ കട്ടി കുറഞ്ഞ ഒരു കുറഞ്ഞെടുത്ത സ്റ്റെമാണ് ഇതിൻ്റെ ഇത് പെട്ടെന്ന് നമുക്ക് ഒടിച്ചെടുക്കാം പിന്നെ ഇത് വളർന്നാൽ കഴിയുമ്പോഴും നല്ലൊരു സ്റ്റേണായിട്ട് നിൽക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു ഒരു ചെടിയുടെ ഒരു കമ്പ് ഉണങ്ങിയ ഒരു കമ്പ് ഇങ്ങനെ കൊത്തിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആവശ്യമില്ല ഇത് നമ്മൾ ഇത് എത്രയ്ക്ക് ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കണം അതനുസരിച്ച് ഇതിനെ ഏത് രൂപത്തിൽ ഉണങ്ങിയോ റൗണ്ടായിട്ടോ ഏത് രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതിനെ കട്ട് ചെയ്ത് ഇതിനെ നമുക്ക് വളർത്തിയിടുക നമുക്ക് സിറ്റൗട്ടിലാണ് ഇത് വയ്ക്കാൻ ഏറ്റവും പറ്റിയത് കാരണം സിറ്റൗട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് സൺലൈറ്റ് കുറേ കിട്ടും ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് സിറ്റൗട്ടിലൊക്കെ വെക്കാൻ ബെസ്റ്റ് ഒരു പ്ലാന്റ് ആണിത് റൂമിൽ നമുക്ക് വയ്ക്കാം റൂമിൽ നമുക്ക് ഒരു ചെറിയ അളവിലുള്ള സൺലൈറ്റ് കിട്ടുന്ന റൂം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത് റൂമിൽ തന്നെ ഇരിക്കും എങ്കിൽ പോലും ഏത് ഇൻഡോർ പ്ലാന്റ് ആയാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുനിന്ന് മുറ്റത്ത് വെച്ച് ഡയറക്റ്റായിട്ടുള്ള ചെറിയ ഒരു സൺലൈറ്റൊക്കെ നമ്മൾ പൊള്ളിക്കേണ്ടതും അത്യാവശ്യമാണ് നല്ല ലീഫൊക്കെ നല്ല ഒരു എന്താ ഒരു ഗ്രീനിഷ് ഒരു ഒരു ബ്ലൂഇഷ് ഗ്രീൻ അങ്ങനെ മാറി മാറി വരുന്ന ഒരു ഷെയ്ഡാണിത് ചിലയിടത്തൊക്കെ ലൈറ്റായിട്ടുള്ള ഒരു സാപ്പ് ഗ്രീനിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് പക്ഷേ എങ്കിൽ തന്നെ ഇത് നല്ല കണ്ണിന് ഏറ്റവും നല്ല ഒരു പച്ചപ്പും ഒരു കുളിർമയും നൽകുന്ന നമുക്ക് എപ്പോഴും നല്ല നോക്കി നിന്ന് പോകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് ബോർഡറാക്കാം ഇത് കുറച്ച് വളർന്നു വരുമ്പോഴ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ ഇത് വരി വരിയായിട്ട് നിന്ന് കൊടുക്കുക സ്ഥലമുള്ളവർക്ക് സ്ഥലമുള്ളവർക്കേ പറ്റത്തുള്ളൂ ബോർഡറാക്കി നിർത്താം ഇതിനെ അങ്ങനെ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് ഇതേപോലെ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മണ്ണും ചാണകപ്പൊടി വേറെ ചകിരിച്ചോറൊന്നും ഇട കാരണം അതിൻ്റെ സ്റ്റെമ്മിന് താരതമ്യേന കട്ടി കുറവാണ് കണ്ടില്ലേ ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മണ്ണും ചാണകപ്പൊടിയും ഇട്ട ഒരു മിശ്രിതത്തിലേക്ക് പക്ഷേ ഇത് എപ്പോഴും കട്ട പിടിച്ചതും പശിയായിട്ടുള്ള മണ്ണായിരിക്കരുത് കാരണം സ്റ്റെമ്മിന് കട്ടി കുറവ് അഴുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ നല്ല കട്ട കുറഞ്ഞ് ഇല്ലാത്ത മണ്ണിനകത്ത് ചാണകപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചകിരിച്ചോറ് വേണമൊന്നും ഉണ്ടെങ്കിൽ അല്പം ചേർക്കാം ഇത് നട്ടു കൊടുത്താൽ മതി മിതമായ രീതിയിൽ വെള്ളം ഒഴിക്കുക കാരണം സ്റ്റെമ്മിന് സ്റ്റെമ്മ് കുറച്ച് കട്ടി കുറഞ്ഞതുകൊണ്ട് ഇല്ലെങ്കിൽ അത് അഴുകി പോകാൻ സാധ്യതയുണ്ട് മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അത് ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് തന്നെ അത് വളർന്നു വളർന്നുകൊള്ളും വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ബോൺസായ ആക്കി ധാരാളം പേർ വളർത്തുന്നുണ്ട് ഞാനിതുവരെ ഇതിനെ ബോൺസായ ആക്കി വളർത്തിയിട്ടില്ല പക്ഷേ ഞാനിത് മൂന്ന് ചട്ടികളിലേക്ക് ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം ഞാൻ വട്ടിരുന്നു അത് ഇതായിരുന്നു ഇത് എൻ്റെ വീട്ടിലെ കിച്ചണിലെ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു പാത്രമാണ് കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമായിരുന്നു അതൊരു ഒരു എന്താ ഒരു പർപ്പിൾ കളറുള്ള ഒരു 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 പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു ഇതിനകത്ത് ഞാൻ സ്പ്രേ അടിച്ചതാണ് വൈറ്റ് കളർ അതിന് ശേഷം എൻ്റെ പുറത്ത് ഗ്രീൻ തൊട്ട് അടിച്ചു പക്ഷേ അതൊക്കെ ഇളകിപ്പോയി പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് ബോൺസായി ഒന്നും അല്ല പക്ഷേ അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തും ഇത് ഞാൻ മുറികിൽ ഒരാഴ്ചയോളം ഞാനിത് വയ്ക്കും വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് സൺലൈറ്റ് കൊള്ളിച്ച് ശേഷമാണ് ഞാൻ എടുത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് അപ്പം നമ്മുടെ അഭിരുചി അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോട്ടുകളിൽ നമുക്കിതിനെ നട്ട് വളർത്തി നമുക്കെടുക്കാം അതുപോലെ തന്നെ ഞാൻ അത് വീണ്ടും ഞാൻ വേറെ പോട്ടുകളിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പല ആകൃതിയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ഈ കട്ടി ലീഫുകളെല്ലാം മാറ്റിയിട്ട് ബോൺസായി ആകൃതിയിലും നമുക്കിതിനെ മാറ്റി എടുക്കാം രണ്ട് കുട്ടികളിലേക്ക് ഞാൻ ആക്കി കൊടുക്കാം പിന്നെ മണ്ണിൽ ഞാനിത് നട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണിൽ ഇതിൻ്റെ ഈ സ്റ്റെം സ്റ്റെമ്മെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് നടാവുന്നതാണ് നല്ലൊരു ബോൺസായി ആക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഇതുവരെ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഇൻഡോറിനും ഔട്ട്ഡോറിനും എല്ലാം നല്ല പറ്റിയ ഒരു പ്ലാന്റാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല കാരണം അത് ഇത്രയുള്ള ഒരു ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ വെറുതെ മണ്ണിലേക്ക് നട്ട് കൊടുത്താലും ഇത് ഇത് വളർന്നു വരും പിന്നീട് നമുക്ക് ബോട്ടുകളിലേക്ക് മാറ്റി കൊടുത്താലും മതി അപ്പോൾ ഇത്രയും വേണം എൻ്റെ ഇന്നത്തെ മിങ് അരളിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പ്ലീസ് മറക്കാതിരിക്കുക ഞാൻ കുറേ നാളുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളോണ്ട് വീണ്ടും അതിലേക്ക് മടങ്ങി വന്നതാണ് എല്ലാവർക്കും ബൈ ബൈ